ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ കഴിഞ്ഞ വഴി നിങ്ങളുടെ സപ്പോർട്ടിന് എല്ലാവർക്കും നന്ദി. അപ്പൊ നമ്മൾ ഇന്ന് ശംഖോം ഇച്ചിരി രാത്രി കാഴ്ചയാണ് കാണാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോകാം. അതും ഒരു കാര്യമായിട്ട് നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇപ്പൊ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ ശംഖോം ബീച്ചിലേക്ക് പോകാം. ഫ്രണ്ട്സ്, ഇപ്പൊ ഞാനിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് കോവളം കടക്കൂട്ടം ബൈപ്പാസിലൂടെയാണ്. നമുക്ക് ഈ ബൈപ്പാസിൽ നേരെ ചാക്കയിൽ പോയതിനു ശേഷം അവിടം തിരിഞ്ഞാണ് ശംഖുവത്തേക്ക് പോകേണ്ടത്. അപ്പോൾ നമ്മൾ ശംഖുവത്തേക്ക് പോകുന്ന ഈ രാത്രി കാഴ്ചകളാണ് ഈ കാണുന്നത്. നമ്മൾ ഈ രാത്രികാല യാത്രകളൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ അത് പ്രത്യേക ഒരു ഫീലിംഗ് ആണ്. നമ്മൾ ആവശ്യമായ ഒരു യാത്ര ചെയ്യുമ്പോഴേ അല്ല, നമ്മൾ വൈകുന്നേരങ്ങളിൽ ഇതുപോലെ സമയം ചെലവിടാൻ വേണ്ടി യാത്ര ചെയ്യുമ്പോൾ വഴിയിലെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് സമാധാനത്തോടെ പോകുമ്പോൾ ഒരു ഫീലിംഗ് അത് അനുഭവിച്ചതിനെ അറിയണം. ഞങ്ങൾ ഈ പോകുന്ന ശംഖുവം ബീച്ചിൽ രാത്രി കാലങ്ങളിലാണ് തിരക്ക് കൂടുതൽ. കാരണം വൈകുന്നേരങ്ങളിലാണ് ആൾക്കാർ ജോലിയെ കഴിഞ്ഞ് അല്പം മനസ്സൊക്കെ ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടി വന്നിരിക്കുന്ന സ്ഥലമാണ് ശംഖുവം ബീച്ച്. വൈകുന്നേരങ്ങൾ അതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. അങ്ങനെ ശംഖുമത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ രാത്രി കാലങ്ങളിൽ നല്ല തിരക്ക് അനുഭവപ്പെടുന്ന ബീച്ചാണ് ഇവിടെ. ഇവിടെ കടകളെല്ലാം ഫുൾ ആക്റ്റീവാണ്. ഈ കടകളൊന്നും ഒരു ദിവസത്തേക്ക് രണ്ട് ദിവസത്തേക്ക് ഉള്ള കടകളല്ല, ഇത് സ്ഥിരം ഇവിടെയുള്ള കടകളാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു ഉത്സവപ്പറമ്പ് പോലെയൊക്കെ തോന്നും. ഇത് എല്ലാ ദിവസവും കാണുന്ന ഈ കടകളാണിത്. ഇവിടെ എല്ലാ ദിവസവും ഒരുപോലെയാണ്, നല്ല തിരക്കാണ്. ഈ കാണുന്ന ശംഖുമത്തെ കൽമണ്ഡപം നിങ്ങൾ ഒരുപാട് സിനിമകളിലെ കണ്ട് കാണും. ഒരുപാട് സിനിമകൾ ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. കടലിലെ ആൾക്കാരൊക്കെ ഇന്ന് കളിക്കുന്നുണ്ട്. ഇപ്പോൾ വൈകുന്നേരങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ഇത് കടലിന് ഇതുപോലെ നമുക്ക് അടിപൊളിയായി ആസ്വദിക്കാം. കാരണം എന്ന് വെച്ചാൽ വെയിലൊന്നുമില്ല, നല്ലൊരു ഫീലിംഗ് ആണ്. ആൾക്കാരെ സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട്, പിള്ളേരൊക്കെ കടലൊക്കെ കളിക്കുന്നുണ്ട്. ഇവിടെ ഒരിക്കൽ പോലും വന്നിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ വരാൻ ശ്രമിക്കുക. ഇവിടെ രാത്രി 8, 9, 10 മണിയൊക്കെ ആകുമ്പോഴാണ് ആൾ കൂടുന്നത്. രാത്രി ആകുന്നതാണ് ഇവിടെ തിരക്ക് കൂടുന്നത്. ഇവിടെ ഒരുപാട് ഐസ്ക്രീം കടകളുണ്ട്. അപ്പോൾ ഐസ്ക്രീം കണ്ടാൽ ഞാൻ രാത്രി ആയാലും ഒരു ഐസ്ക്രീം കുടിക്കാതെ പോകുന്ന പരിപാടിയില്ല. അതുകൊണ്ട് ഞാനും കുടിച്ചു ഒരു ഐസ്ക്രീം. ഫ്രണ്ട്സ്, ഇനി നമുക്ക് ശംഖുമെന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ പെട്ടെന്ന്
ഓർമ്മ വരുന്ന ആ മത്സ്യകന്യെ കാണാം. ഈ മത്സ്യകന്യയുടെ ചുറ്റിൽ നിന്നായി ഒരുപാട് ആൾക്കാർ ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ട്. ആ ഫോട്ടോ ഒക്കെ എടുക്കുന്ന തിരക്കാണ് ഈ ഭാഗത്ത് ഏറ്റവും കൂടുതൽ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ശംഖുമുഖത്തെ രാത്രികാല കാഴ്ചകൾ. അപ്പം നിങ്ങൾ ഒരിക്കലെങ്കിൽ ഇവിടെയൊക്കെ വരണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക.